ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. സാമൂഹ്യ നന്മയെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിലാണ് ഭരണഘടനയുടെ ആമുഖം കൂടുതൽ ഊന്നൽ നൽകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ന്യൂഡൽഹിയിൽ സുപ്രീംകോടതി സംഘടിപ്പിച്ച ഭരണഘടനാ ദിനാചരണത്തിന്റെ സമാപന സമ്മേളനം അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പ്രാദേശിക ഭാഷകളിൽ വിധിന്യായങ്ങൾ ലഭ്യമാക്കി സുപ്രധാന വിധിന്യായങ്ങൾ ഏവർക്കും പ്രാപ്യമാക്കിയ സുപ്രീംകോടതിയെയും രാജ്യത്തെ മറ്റ് കോടതികളെയും ശ്രീമതി മുർമു പ്രശംസിച്ചു. കോടതി നടപടികളുടെ തത്സമയ സംപ്രേഷണം പൊതുജന അവബോധം വളർത്തുന്നതിന് വളരെയധികം സഹായിക്കുമെന്ന് അവർ പറഞ്ഞു. സുപ്രീംകോടതി പുറപ്പെടുവിച്ച നാഴികക്കല്ലായ വിധികൾ നിയമപരവും ഭരണഘടനാപരവുമായ ചട്ടക്കൂടിനെ ശക്തിപ്പെടുത്തിയതായും രാഷ്ട്രപതി വ്യക്തമാക്കി. പിഎസ്എൽവി സി 54 ദൌത്യത്തിന്റെ വിജയകരമായ വിക്ഷേപണത്തിൽ ഐഎസ്ആർഒയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സമുദ്രവിഭവങ്ങളുടെ വിനിയോഗം നിരീക്ഷിക്കുന്നതിന് EOS-06 ഉപഗ്രഹം സഹായിക്കുമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ കമ്പനികളായ പിക്സൽ സ്പേസ്, ധ്രുവ സ്പേസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിലൂടെ പുതിയ യുഗത്തിന്റെ തുടക്കമാകുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് നാളെ രാവിലെ 11 മുതൽ ആകാശവാണിയും ദൂരദർശനും പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 95-ാം പതിപ്പാണിത്. കാർഷിക മേഖലയിൽ കേരളത്തിൽ 500,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 51 പരിപാടികളാണ് ഈ രംഗത്ത് പ്രാവർത്തികമാക്കുന്നത്. തലശ്ശേരി കാർഷിക ബ്ലോക്കിൽ നടന്ന കൃഷിദർശൻ പരിപാടിയുടെ സമാപന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ വരുമാനം 50% വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക സമൃദ്ധിയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി. ദേശീയ ക്ഷീരദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഓൺലൈനായി നിർവഹിച്ചു. ക്ഷീരകർഷകരെ സഹായിക്കാനാണ് മിൽമ പാൽവില വർദ്ധിപ്പിക്കുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. പാൽവില വർദ്ധിപ്പിക്കണമെന്നത് നാളുകൾ ഏറെയായുള്ള ആവശ്യമാണ്. മിൽമ ഇതിനായി നിയോഗിച്ച 2-അംഗ കമ്മീഷൻ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ 19 വയസ്സുകാരനിൽ നിന്ന് 6 ഗ്രാം MDMA പിടിച്ചെടുത്തു. കുളത്തൂക്കടവ് വെട്ടിപ്പറമ്പ് ഭാഗത്ത് നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരെ ഇന്നും പ്രദേശത്ത് പ്രതിഷേധം. സമരക്കാരെ തടയാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പദ്ധതിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലും ഏറ്റുമുട്ടലുണ്ടായി. സംഭവസ്ഥലത്ത് കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചു. ഗ്രാമീണ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി എറണാകുളം കുമ്പളം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ജലോത്സവം നാളെ. കുമ്പളത്തേക്കുള്ള റോഡിന്റെ ഇരുവശവുമുള്ള മതിലുകൾ നാട്ടുകാർ ചുമർചിത്രങ്ങൾ കൊണ്ട് മനോഹരമാക്കി. ദേശീയപാതയിൽ മാടവന മുതൽ പനങ്ങാട് വരെയുള്ള 5 കിലോമീറ്റർ ദൂരത്തിലാണ് ചിത്രങ്ങൾ കൊണ്ട് മനോഹരമാക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ചിത്രകാരന്മാർക്കൊപ്പം പ്രദേശവാസികളും ചേർന്നാണ് ചുമർചിത്രങ്ങൾ തയ്യാറാക്കുന്നത്. പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ December 8 വരെ അവസരം. ലഭിച്ച പരാതികൾ December 26 മുമ്പ് തീർപ്പാക്കി അടുത്ത January 5 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. എറണാകുളം ജില്ലയിലെ പനങ്ങാട് പ്രദേശത്തെ കായലിലടിഞ്ഞുകൂടിയ എക്കൽ നീക്കം ചെയ്യാൻ 50 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. സംസ്ഥാനത്തെ നദികളിൽ എക്കലും ചെളിയും അടിഞ്ഞ് ഒഴുക്ക് ഗതി മാറിയത് പഴയ രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. ഈ വർഷം നദികളിൽ നിന്ന് 1 കോടി ഖനയടി ചെളി നീക്കം ചെയ്തതിന്റെ ഗുണഫലങ്ങൾ മഴക്കാലത്ത് ബോധ്യമായെന്നും മന്ത്രി പറഞ്ഞു. പനങ്ങാട് ജലോത്സവത്തോടനുബന്ധിച്ചുള്ള കുടുംബശ്രീ ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൊല്ലത്ത് നടന്ന പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിൽ NCDC ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ ജേതാവായി. ലീഗിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ മഹാദേവിക്കാട് കാട്ടിൽ തെക്കതിൽ ചുണ്ടൻ CBL ചാമ്പ്യനായി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ ട്യൂണീഷ്യയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി. മിഷേൽ ഡ്യൂക്കാണ് ഓസ്ട്രേലിയയ്ക്കായി ഗോൾ നേടിയത്. 2-ാം മത്സരത്തിൽ സൌദി അറേബ്യയ്ക്കെതിരെ പോളണ്ടിന് ഏകപക്ഷീയമായ 2 ഗോളിന്റെ ജയം. ഇന്ന് നടക്കുന്ന 3-ാം മത്സരത്തിൽ ഫ്രാൻസ് ഡെൻമാർക്കിനെ നേരിടും. രാത്രി 9:30 മത്സരം. മറ്റൊരു മത്സരത്തിൽ അർജന്റീന മെക്സിക്കോയെ നേരിടും. ഇന്ത്യൻ സമയം 12:30 മത്സരം. ഇന്ത്യ ന്യൂസിലന്റ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ. ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ഹാമിൽട്ടണിലെ സെഡൻ പാർക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലന്റ് ഇന്ത്യയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ബുധനാഴ്ചയാണ് 3-ാം മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.